താനൂർ കസ്റ്റഡി മരണക്കേസിൽ കൊലക്കുറ്റത്തിനുള്ള വകുപ്പ് ചേർത്ത അന്വേഷണ സംഘം നേരത്തെ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. എന്നാൽ കേസിൽ ഇതുവരെ ആരെയും പ്രതി ചേർത്തിട്ടില്ല. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. സമീർ, വലിയ രീതിയിലുള്ള വിമർശനം പോലീസ് വീഴ്ചയുമായി ബന്ധപ്പെട്ട്, പോലീസിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന സാഹചര്യം, സഭയിലടക്കം നിലപാട് ഘടിപ്പിക്കുന്ന സാഹചര്യം, പ്രത്യക്ഷ സമരം ശക്തമാക്കുന്ന സാഹചര്യം, അതിനിടയിൽ ഇപ്പോൾ കൊലക്കുറ്റത്തിനുള്ള വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നു അന്വേഷണ സംഘം. വിവരങ്ങൾ എന്താണ് സമീർ? ൂർ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് തുടക്കമുള്ളത് മുതലേയുള്ള ഒരു ആവശ്യമായിരുന്നു ഈ പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക എന്നുള്ളത്. എന്നാൽ നിലവിൽ അന്വേഷണ സംഘം, പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. വിവിധ വകുപ്പുകളാണതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചുമത്തിയിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസമാണ് താമര ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് നിലവിലുള്ള കേസന്വേഷണം പോരാ, കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികൾ പ്രതി ചേർത്തുകൊണ്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ളതായിരുന്നു ഈ താമർ ജിഫ്രിയുടെ സഹോദരൻ ആരിസ് ജിഫ്രി എന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസന്വേഷിക്കുന്ന നിലവിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം ഈ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസ് നിലവിൽ ഈ CBI കൂട്ടിയിരിക്കുകയാണ്. പക്ഷേ CBI കേസ് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് മുന്നോടിയായി ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ കുറ്റക്കാരെ അല്ലെങ്കിൽ ഏതാനും ആളുകൾക്ക് അല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്രൈംബ്രാഞ്ച് സംഘം വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ താമര ജിഫ്രിയെ മർദ്ദിച്ചതായി പറയുന്ന ഈ താനൂരിലെ പോലീസ് ക്വാർട്ടേഴ്സ്, അതോടൊപ്പം തന്നെ താനൂർ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തി അന്വേഷണ സംഘം കൃത്യമായ പരിശോധന നടത്തിയിരുന്നു. ഈ താനൂർ പോലീസ് ക്വാർട്ടേഴ്സ് അന്വേഷണ സംഘം പൂട്ടി സീൽ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെ FIR ബന്ധപ്പെട്ട് തുടക്കം മുതലേ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത സ്ഥലമൊക്കെ തന്നെ തെറ്റായാണ് രേഖപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു തുടക്കം മുതലേ കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം. അത് ശരിയൊരു തരത്തിലുള്ള വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ ആരോപണം ഉന്നയിച്ചല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ചില ആളുകളെ ഈ ക്രൈംബ്രാഞ്ച് സംഘം വിളിച്ചു വരുത്തി ഇവിടെ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ തുടക്കം മുതലേ 24 വാർത്ത നൽകിയതായിരുന്നു ഈ താനൂർ പോലീസ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് താനൂരിൽ വെച്ചല്ല, മറിച്ച് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ചേളാരിയിൽ വെച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതായിരുന്നു 24 തുടക്കം മുതലെയുള്ള വാർത്ത. ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ അന്വേഷണ സംഘം ഈ ചേളാരിയിലെത്തി ഇവിടെ പരിശോധന നടത്തുകയും അല്ലെങ്കിൽ ഈ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്ന സ്ഥലം പരിശോധന നടത്തുകയും അതിന് പിന്നാലെ ഈ പോലീസ് ക്വാർട്ടേഴ്സും പോലീസ് സ്റ്റേഷനും ഒക്കെ തന്നെ പരിശോധന നടത്തുകയും എല്ലാം തന്നെ അന്വേഷണ സംഘം ചെയ്തിരുന്നു. അങ്ങനെ അന്വേഷണം നീങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. റിജിത്ത്. ശരി, താനൂർ കസ്റ്റഡി മരണക്കേസിൽ കൊലക്കുറ്റത്തിനുള്ള വകുപ്പ് ചേർത്തിരിക്കുന്നു അന്വേഷണ സംഘം. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.